ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പുരികം വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. സാധാരണ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേരുടെ ആഗ്രഹമാണ് നല്ല കട്ടിയിൽ പുരികം വളരണം. പിന്നെ ചിലവരൊക്കെ പറയുന്ന കാര്യമാണ് പുരികമൊക്കെ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളത്, മുടി കൊഴിയുന്ന പോലെ പുരികവും കൊഴിയുന്നു എന്നുള്ളത്. അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിലെ പോഷകങ്ങളുടെ കുറവൊക്കെ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് പുരികം നല്ല കട്ടിയോടും നല്ല കറുപ്പായിട്ടും വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐബ്രോ മാസ്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു മാസ്ക് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുരികം ഒന്നും കൊഴിഞ്ഞു പോകില്ല. നല്ല കട്ടിയിൽ തന്നെ നല്ല കറുപ്പോട് കൂടിയിട്ട് നല്ല ആരോഗ്യത്തോടെ തന്നെ നിങ്ങളുടെ പുരികം വളരുന്നതാണ്. അപ്പോൾ ആ ഒരു ടിപ്പ് എന്താണെന്ന് നോക്കാം. ഈ ഒരു ഐബ്രോ മാസ്കിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കാസ്റ്റർ ഓയിലാണ് കേട്ടോ. പുതിയ മുടികൾ വളരാൻ ഏറ്റവും നല്ലതാണ് കാസ്റ്റർ ഓയില്. അതുകൊണ്ട് തന്നെ ഇത് ഐബ്രോയിൽ യൂസ് ചെയ്യുന്നത് പുരികം കുറച്ചും കൂടെ കട്ടിയിൽ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും. കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ ആവണക്കെണ്ണ നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ്. ഒരുപാട് റേറ്റൊന്നുമില്ല, നമുക്ക് വളരെ കുറച്ച് മാത്രം മതി. അതുകൊണ്ട് ഒരിക്കൽ വാങ്ങി വെച്ചാൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കാസ്റ്റർ ഓയിലാണ്. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയുടെ മഞ്ഞയാണ് കേട്ടോ. ഇതും പുരികം കുറച്ചും കൂടെ തിക്കാക്കാനും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പുരികം കിട്ടാനും സഹായിക്കും. പുരികം കൊഴിഞ്ഞു പോകുന്നതൊക്കെ തടഞ്ഞ് നല്ല കട്ടിയിൽ കറുപ്പായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് മുട്ടയുടെ മഞ്ഞ. അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ ഐബ്രോ മാസ്ക് തയ്യാറാക്കാൻ. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു കുഞ്ഞു പാത്രമോ അല്ലെങ്കിൽ ബൗളോ എന്തെങ്കിലും ഒന്ന് എടുക്കുക. അതിലേക്ക് നിങ്ങൾ വളരെ കുറച്ച് മാത്രം, അതായത് ഒരു അര ടീസ്പൂണോളൊക്കെ കാസ്റ്റർ ഓയിൽ മതിയാകും നിങ്ങൾക്ക് ഒരു ദിവസമൊക്കെ യൂസ് ചെയ്യാൻ. അപ്പോൾ ഒരു അര ടീസ്പൂണോളം കാസ്റ്റർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതേ അളവിൽ തന്നെ മുട്ടയുടെ മഞ്ഞയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. രണ്ടും നല്ലപോലെ മിക്സായിട്ട് വന്നാൽ നിങ്ങൾക്കിത് നിങ്ങളുടെ പുരികത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു മസ്കാരയുടെ ബ്രഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കൈകൊണ്ടോ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഐബ്രോ മാസ്ക് യൂസ് ചെയ്യേണ്ടത്. ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറൊക്കെ വെക്കുക കേട്ടോ. ഒരു മണിക്കൂറിന് ശേഷം കഴുകി കളഞ്ഞാൽ മതി. പിന്നെ സോപ്പൊന്നും യൂസ് ചെയ്തിട്ട് കഴുകി കളയണ്ട, അപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടില്ല. എന്തെങ്കിലും നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും പൊടികൾ വെച്ചിട്ടൊക്കെ കഴുകി കളയാം. ഐബ്രോസ് വളരാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു കാര്യം ഡെയിലി ഫോളോ ചെയ്യുക കേട്ടോ. ഡെയിലി ഒരു മണിക്കൂർ ഇങ്ങനെ വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുരികമൊക്കെ നല്ല കട്ട കറുപ്പായിട്ട് വളരുന്നതാണ്. പുരികം കൊഴിഞ്ഞു പോകുന്ന പ്രശ്നമുണ്ടെങ്കിൽ അതും മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരമാവും തോന്നുന്നുണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.